Hi friends, in the class, we will study the current affairs. This year, Gandhi Seva Puraskaram Nediyathu Arana? Prem Kumar. This year, Gandhi Seva Puraskaram Nediyathu Prem Kumar Aanu. Driving School Vigilance Nadathiya Parishodhana Edanu? Operation Safe Drive. Driving School Vigilance Nadathiya Parishodhanayanu Operation Safe Drive. Hindustan Newsprint Limited inde pudhiya peru endanu? Kerala Paper Product Limited. Hindustan Newsprint Limited inde pudhiya peru Kerala Paper Product Limited ennanu. Ee Hindustan Newsprint Limited sthiti cheyyunnathu Kottayathaanu. Indian Olympics hockey team goalkeeper ശ്രീജേഷിന്റെ പേരിൽ indoor stadium നിർമ്മിക്കുന്നത് എവിടെയാണ്? കുന്നത്തുനാടിൽ. Indian Olympics hockey team goalkeeper ശ്രീജേഷിന്റെ പേരിൽ indoor stadium നിർമ്മിക്കുന്നത് കുന്നത്തുനാടിലാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫെഡറിക്കിന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ് ഏതാണ്? പയ്യാമ്പലം ബീച്ച് റോഡ്. കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ച് റോഡാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫെഡറിക്കിന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ്. ഹൃദയാഘാത ഗവേഷണത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബയോബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ. ഹൃദയാഘാത ഗവേഷണത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബയോബാങ്ക് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിൽ. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് ഇന്ത്യയിലാണ്. ലഡാക്കിലെ ഉംലിംഗ്ല ചുരത്തിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ 52 കിലോമീറ്റർ നീളത്തിലും 19,300 അടി ഉയരത്തിലുമാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ അവയവമാറ്റം കാര്യക്ഷമമാക്കുന്നതിനായി ആരംഭിക്കുന്ന സൊസൈറ്റി ഏതാണ്? സോട്ടോ. സംസ്ഥാനത്തെ അവയവമാറ്റം കാര്യക്ഷമമാക്കുന്നതിനായി ആരംഭിക്കുന്ന സൊസൈറ്റിയാണ് സോട്ടോ. ഇതിൻ്റെ പൂർണ്ണരൂപം സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നാണ്. ദക്ഷിണ ഏഷ്യയിൽ റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് മെയ്ത്ര ആശുപത്രിയിൽ. ദക്ഷിണ ഏഷ്യയിൽ റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി ആരംഭിച്ചത് കോഴിക്കോട് മെയ്ത്ര ആശുപത്രിയിലാണ്. തെരുവു വിളക്കുകൾ LED ബൾബുകൾ ആക്കി മാറ്റുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നിലാവ്. തെരുവു വിളക്കുകൾ LED ബൾബുകളാക്കി മാറ്റുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ് നിലാവ്. കുട്ടികളിലെ കാഴ്ചക്കുറവിന് ആയുർവേദ പരിഹാരം എന്ന ലക്ഷ്യത്തോടെ ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ദൃഷ്ടി. കുട്ടികളിലെ കാഴ്ചക്കുറവിന് ആയുർവേദ പരിഹാരം എന്ന ലക്ഷ്യത്തോടെ ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദൃഷ്ടി. ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റീവ് വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? വിജയ് ഗോഖലെ. ദ ലോങ് ഗെയിം ഹൗ ദ ചൈനീസ് നെഗോഷിയേറ്റീവ് വിത്ത് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് വിജയ് ഗോഖലെയാണ്. കുട്ടികളുടെ മാനസിക, വൈകാരിക, സാമൂഹിക പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രക്ഷിതാക്കൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകുന്ന വിദ്യാഭ്യാസ പരിപാടി ഏതാണ്? മക്കൾക്കൊപ്പം. കുട്ടികളുടെ മാനസിക, വൈകാരിക, സാമൂഹിക പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രക്ഷിതാക്കൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകുന്ന വിദ്യാഭ്യാസ പരിപാടിയാണ് മക്കൾക്കൊപ്പം. 2026-ൽ നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ഇറ്റലി. 2026-ൽ നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലിയിലാണ്. ലോക്സഭാ TV യും രാജ്യസഭാ TV യും ലയിപ്പിച്ച് പുതുതായി നിലവിൽ വന്ന ചാനൽ ഏതാണ്? സൻസദ് TV. ലോക്സഭാ ടിവിയും രാജ്യസഭാ ടിവിയും ലയിപ്പിച്ച് പുതുതായി നിലവിൽ വന്ന ചാനലാണ് സൻസദ് ടി വി. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമ ഏതാണ്? രാമസേതു. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമയാണ് രാമസേതു. ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ താൽ സേനാഭവന് തറക്കല്ലിട്ടത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ താൽ സേനാഭവന് തറക്കല്ലിട്ടത് ന്യൂഡൽഹിയിലാണ്. 2019 ജനുവരിയിൽ ഉപ്പ് സത്യാഗ്രഹ മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഗുജറാത്തിൽ. 2019 ജനുവരിയിൽ ഉപ്പ് സത്യാഗ്രഹ മെമ്മോറിയലിന് ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലാണ്. 2019 തമിഴ്നാട്ടിൽ പുതുതായി രൂപീകരിച്ച ജില്ലകൾ ഏതെല്ലാമാണ്? തെങ്കാശിയും ചെങ്കൽപ്പേട്ടും. 2019 തമിഴ്നാട്ടിൽ പുതുതായി രൂപീകരിച്ച ജില്ലകൾ തെങ്കാശിയും ചെങ്കൽപ്പേട്ടുമാണ്. 2020 കടമനിട്ട പുരസ്കാരത്തിന് അർഹനായതാരാണ്? KG ശങ്കരപ്പിള്ള. 2020 കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപ്പിള്ളയാണ്. 2020 ഫെബ്രുവരിയിൽ ദീൻ ദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വാരണാസിയിൽ. 2020 ഫെബ്രുവരിയിൽ ദീൻ ദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വാരണാസിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രഭാഷകൾ ഡിജിറ്റൽ രൂപത്തിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രഭാഷകൾ ഡിജിറ്റൽ രൂപത്തിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ഏകാശ്രയ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അതിജീവിക. ഏകാശ്രയ കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാകുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബത്തിന് ആശ്വാസമായി വനിതാ വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അതിജീവിക. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് ഏതാണ്? പോത്താനിക്കാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്താണ് പോത്താനിക്കാട്. കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ ടെന്നീസ് അക്കാദമി സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യ ടെന്നീസ് അക്കാദമി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നതെന്നാണ്? 2019 ഒക്ടോബർ 31-ന്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31-ന്. റെയിൽവേ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 139. റെയിൽവേ സേവനങ്ങൾ ലഭ്യമാകുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 139. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പരിചരണ കേന്ദ്രം ഏതാണ്? ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പരിചരണ കേന്ദ്രമാണ് ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിൽ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ചത് മധ്യപ്രദേശിലാണ്. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ചത് പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതലാണ്? 2020 ജനുവരി 1 മുതൽ. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ചത് പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 1 മുതലാണ്. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരി. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴവേലിൽ തറവാട് സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേരെന്താണ്? വിദ്യാഭ്യാസ മന്ത്രാലയം. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയിൽ. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. 2020 സ്മാർട്ട് റേഷൻ കാർഡ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 2020 സ്മാർട്ട് റേഷൻ കാർഡ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബിലാണ്. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ്? ഗിരീഷ ബാൻല. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ഗിരീഷ ബാൻലയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ഏതാണ്? ചെട്ടിക്കുളങ്ങര കുംഭഭരണി. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ചെട്ടിക്കുളങ്ങര കുംഭഭരണിയാണ്. മാലാദ്വീപിൻ്റെ മാതൃകയിൽ ഇന്ത്യയിൽ വാട്ടർ വില നിർമ്മിക്കുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിൽ. മാലാദ്വീപിൻ്റെ മാതൃകയിൽ ഇന്ത്യയിൽ വാട്ടർ വില നിർമ്മിക്കുന്നത് ലക്ഷദ്വീപിലാണ്. സാറാ ജോസഫിൻ്റെ പുതിയ നോവൽ ഏതാണ്? എസ്തേർ. സാറാ ജോസഫിൻ്റെ പുതിയ നോവലാണ് എസ്തേർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? മാവൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്താണ് മാവൂർ. 2020 ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ്? ടിക്ടോക്ക്. 2020 ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. രാജ്യത്തെ ആദ്യ കുടിയേറ്റ തൊഴിലാളി സെൽ തുറന്ന നഗരം ഏതാണ്? സൂററ്റ്. രാജ്യത്തെ ആദ്യ കുടിയേറ്റ തൊഴിലാളി സെൽ തുറന്ന നഗരം സൂററ്റാണ്. നിലവിൽ ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? നവീൻ പട്നായിക്. നിലവിലെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ആണ്. 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ഉപയോഗശൂന്യമായ തോക്കുകൾ കൊണ്ട് കേരള പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ത്രിമാന രൂപം ഏതാണ്? ശൗര്യ. ഉപയോഗശൂന്യമായ തോക്കുകൾ കൊണ്ട് കേരള പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ത്രിമാന രൂപമാണ് ശൗര്യ. ഇന്ത്യയുടെ 69ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഹർഷിത് രാജയെ. ഇന്ത്യയുടെ 69ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷിത് രാജയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് അവാർഡ് ലഭിച്ച സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? വിദ്യാവനം. വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം. ഇന്ത്യ എൻ്റെ പ്രണയ പുസ്തകം എന്ന കൃതി രചിച്ചതാരാണ്? ഗോപിനാഥ് മുതുകാട്. ഇന്ത്യ എൻ്റെ പ്രണയ പുസ്തകം എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് മുതുകാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വറിലാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ്? ഡോക്ടർ V.S. പ്രിയ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടറാണ് ഡോക്ടർ V.S. പ്രിയ. 2020 രാജ്യാന്തര പർവ്വത ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? പ്രൊട്ടക്റ്റിംഗ് മൗണ്ടൻ ബയോഡൈവേഴ്സിറ്റി. 2020 രാജ്യാന്തര പർവ്വത ദിനത്തിൻ്റെ പ്രമേയം പ്രൊട്ടക്റ്റിംഗ് മൗണ്ടൻ biodiversity enana. Reserve Bank of Indiaയുടെ ആദ്യ ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് സെന്റർ നിലവിൽ വന്ന നഗരം ഏതാണ്? ജയ്പൂർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് സെന്റർ നിലവിൽ വന്ന നഗരം ജയ്പൂർ ആണ്. തമിഴ് സിനിമാ നടൻ രജനീകാന്തിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? മക്കൾ സേവൈ കക്ഷി. തമിഴ് സിനിമാ നടൻ രജനീകാന്തിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മക്കൾ സേവൈ കക്ഷി എന്നാണ്. 2022-ലെ ICC അണ്ടർ 19 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? വെസ്റ്റ് ഇൻഡീസ്. 2022-ലെ ICC അണ്ടർ 19 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം വെസ്റ്റ് ഇൻഡീസ് ആണ്. മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ന്യൂഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം. മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ന്യൂഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം. 2026-ൽ ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? US. 2026-ൽ ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം US ആണ്. മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത ഇറ്റലിയിലെ സ്റ്റേഡിയം ഏതാണ്? സാൻ പോളോ സ്റ്റേഡിയം. മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത ഇറ്റലിയിലെ സ്റ്റേഡിയമാണ് സാൻ പോളോ സ്റ്റേഡിയം. 2020-ൽ ന്യൂസിലൻഡിൽ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാർലമെന്റ് അംഗമായ ഇന്ത്യൻ വംശജനാരാണ്? ഗൗരവ് ശർമ്മ. 2020-ൽ ന്യൂസിലൻഡിൽ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാർലമെന്റ് അംഗമായ ഇന്ത്യൻ വംശജനാണ് ഗൗരവ് ശർമ്മ. നമാമി ഗംഗ പ്രോജക്റ്റ് ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് ആരാണ്? ചാച്ചാ ചൗധരി. നമാമി ഗംഗ പ്രോജക്റ്റ് ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് ചാച്ചാ ചൗധരിയാണ്. 2020-ലെ JCB സാഹിത്യ പുരസ്കാരം നേടിയ എസ് ഹരീഷിന്റെ നോവൽ ഏതാണ്? മീശ. 2020-ലെ JCB സാഹിത്യ പുരസ്കാരം നേടിയ എസ് ഹരീഷിന്റെ നോവലാണ് മീശ. കേരള ടൂറിസത്തിന് രാജ്യാന്തര തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്ത ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി മാതൃകയാക്കി നടപ്പാക്കാൻ കേരളവുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ട സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. കേരള ടൂറിസത്തിന് രാജ്യാന്തര തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്ത ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി മാതൃകയാക്കി നടപ്പാക്കാൻ കേരളവുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ്. ദി വീക്ക് മാൻ ഓഫ് ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായത് ബോളിവുഡ് നടനാരാണ്? സോനു സൂദ്. ദി വീക്ക് മാൻ ഓഫ് ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് നടനാണ് സോനു സൂദ്. റൈറ്റ് അണ്ടർ യുവർ നോസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? ആർ ഗിരിധരൻ. റൈറ്റ് അണ്ടർ യുവർ നോസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആർ ഗിരിധരനാണ്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലേക്കുള്ള 40ാമത്തെ പര്യവേഷണ ദൗത്യം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മർമഗോവ തുറമുഖത്തു നിന്നും. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലേക്കുള്ള 40ാമത്തെ പര്യവേഷണ ദൗത്യം ആരംഭിച്ചത് മർമഗോവ തുറമുഖത്തു നിന്നുമാണ്. 2022-ലെ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഖത്തറിൽ. 2022-ലെ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി ഖത്തറിലാണ്. ജനഗ്രഹയുടെ മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ കേരളത്തിലെ നഗരസഭ ഏതാണ്? തിരുവനന്തപുരം നഗരസഭ. ജനഗ്രഹയുടെ മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ കേരളത്തിലെ നഗരസഭ തിരുവനന്തപുരം നഗരസഭയാണ്. 2021-ലെ ഉള്ളൂർ സ്മാരക സാഹിത്യ അവാർഡിന് അർഹനായതാരാണ്? സുനിൽ പി ഇളയിടം. 2021-ലെ ഉള്ളൂർ സ്മാരക സാഹിത്യ അവാർഡിന് അർഹനായത് സുനിൽ പി ഇളയിടമാണ്. കോവിഡ് വ്യാപനം തടയാനായി 2021 ജനുവരിയിൽ ഒരു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? മലേഷ്യ. കോവിഡ് വ്യാപനം തടയാനായി 2021 ജനുവരിയിൽ ഒരു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം മലേഷ്യയാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ ഏതാണ്? ജാൻസൺ. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒറ്റ ഡോസ് കോവിഡ് വാക്സിനാണ് ജാൻസൺ. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കോർപ്പറേഷൻ ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കർണാടക. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കോർപ്പറേഷൻ ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം കർണാടകയാണ്. ബിരുദ പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാന. ബിരുദ പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാനയാണ്. ടൂറിസം പദ്ധതി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. ടൂറിസം പദ്ധതി നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലാണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അവനി ലേഖാര. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖാരയാണ്. കീഴടങ്ങിയ നക്സലുകളുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് എവിടെയാണ്? ഫന്തേവാഡയിൽ. കീഴടങ്ങിയ നക്സലുകളുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഫന്തേവാഡയിലാണ്. അലിഗഡ് നഗരത്തിന് നിർദ്ദേശിക്കുന്ന പുതിയ പേരെന്താണ്? ഹരിഗഡ്. അലിഗഡ് നഗരത്തിന് നിർദ്ദേശിക്കുന്ന പുതിയ പേര് ഹരിഗഡ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? പാട്നയിൽ. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് പാട്നയിലാണ്. മുങ്ങിക്കപ്പലുകളെ നേരിടാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാലാമത്തെ സ്തെൽത്ത് യുദ്ധക്കപ്പൽ ഏതാണ്? INS കവരത്തി. മുങ്ങിക്കപ്പലുകളെ നേരിടാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാലാമത്തെ സ്തെൽത്ത് യുദ്ധക്കപ്പലാണ് INS കവരത്തി. വിവാഹ രജിസ്ട്രേഷൻ ഓൺലൈനിൽ നടത്തുന്നതിന് അനുമതി നൽകിയ ആദ്യ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. വിവാഹ രജിസ്ട്രേഷൻ ഓൺലൈനിൽ നടത്തുന്നതിന് അനുമതി നൽകിയ ആദ്യ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. 2020 45ാമത് കേരള ചലച്ചിത്ര നിരൂപക അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത മലയാള സിനിമ ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. 2020 45ാമത് കേരള ചലച്ചിത്ര നിരൂപക അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഓൺലൈൻ ചൂതാട്ടവും വാതുവെപ്പും നിയമപരമായി നിരോധിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. ഓൺലൈൻ ചൂതാട്ടവും വാതുവെപ്പും നിയമപരമായി നിരോധിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിലെ വാഹനങ്ങൾക്ക് പുതുതായി നൽകുന്ന രജിസ്ട്രേഷൻ സീരീസ് ഏതാണ്? BH സീരീസ്. ഇന്ത്യയിലെ വാഹനങ്ങൾക്ക് പുതുതായി നൽകുന്ന രജിസ്ട്രേഷൻ സീരീസാണ് BH സീരീസ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കോവിഡ് ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കോവിഡ് ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാടാണ്. ഇന്ത്യയിൽ പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ചരക്ക് തീവണ്ടി ഏതാണ്? വാസുകി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ചരക്ക് തീവണ്ടിയാണ് വാസുകി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഭാര്യമാർക്ക് സഹായം നൽകാൻ മിഷൻ വാത്സല്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഭാര്യമാർക്ക് സഹായം നൽകാൻ മിഷൻ വാത്സല്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലഡാക്കിൽ. ഇന്ത്യയിലെ ആദ്യ ജിയോതെർമൽ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. കേരളത്തിലെ ആദ്യ ഹരിത സബ് ജയിൽ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? കണ്ണൂരിൽ. കേരളത്തിലെ ആദ്യ ഹരിത സബ് ജയിൽ സ്ഥാപിച്ചിട്ടുള്ളത് കണ്ണൂരിലാണ്. ലോക ആദിവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ലോക ആദിവാസി ദിനമായി ആചരിക്കുന്നത്. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായതാരാണ്? വീരമണി രാജു. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണി രാജു ആണ്. 2020 ലോക ഉറുദു കോൺഫറൻസിന് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹി. 2020 ലോക ഉറുദു കോൺഫറൻസിന് വേദിയായ നഗരം ന്യൂഡൽഹിയാണ്. ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രശാന്തി. ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തെരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.